നമസ്കാരം, ആയുർജിനിയിലേക്ക് സ്വാഗതം. ഈ ഒരു വിൻ്റർ സീസണിൽ പ്രായപരിധി ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ചുമ അല്ലെങ്കിൽ കഫക്കെട്ട് എന്നുള്ളതൊക്കെ തന്നെ. ഇതിന് മുൻപേ കുഞ്ഞുങ്ങളിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കഫ് സിറപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ മുതിർന്നവർക്കായാലും നമുക്ക് പലപ്പോഴും മെഡിസിൻ എടുത്ത് കഴിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ മടിയാണ്. പല തിരക്കിനിടയിൽ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആകിയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പൗഡർ ഫോമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി അളവിലൊന്നും കഴിക്കേണ്ടതില്ല. ഒരു രണ്ട് നുള്ള് പിഞ്ച് മാത്രം എടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഒരു നാലോ അഞ്ചോ നേരമൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഈ ഒരു കഫ് പൗഡർ തയ്യാറാക്കാൻ കുറഞ്ഞ ഒരു നാല് ചേരുവകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു 10 ഗ്രാമോളം ഉണങ്ങിയ ഇഞ്ചിയാണ്, ഡ്രൈ ജിഞ്ചർ ചുക്ക് എന്ന് പറയും. അപ്പോൾ അത് ഇനിയിപ്പം പൊടിയാണെങ്കിൽ നിങ്ങൾക്കൊരു ടേബിൾ സ്പൂണായിട്ട് എടുക്കാം. അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, 10 ഗ്രാം തന്നെ. ഇനിയിപ്പം പൊടിയാണെങ്കിലും 1 ടേബിൾ സ്പൂണായിട്ട് എടുത്താൽ മതി. നെക്സ്റ്റ് ചെറിയ ജീരകം ഒരു 20 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. വലിയ ജീരകമല്ല, ക്യൂമിൻ സീഡ്സ് ആണ്. അപ്പോൾ അതും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചുമയും പ്രശ്നങ്ങളൊക്കെ പോവാനും അല്ലെങ്കിൽ ആ സമയത്ത് വരുന്നൊരു അഗ്നിമാന്തി ഉണ്ടല്ലോ, വിശപ്പില്ലായ്മ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ അകറ്റാനും ഒക്കെ ഇത് നല്ലതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ചുമയ്ക്ക് നമ്മൾ അത്രയേറെ കഫം പുറത്തേക്ക് വരാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ലെം ഷുഗർ അല്ലെങ്കിൽ കൽക്കണ്ടം എന്നുള്ളത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ മധുരമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇനി ഇത് ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഫൈൻ പൗഡർ നിങ്ങൾക്ക് പൊടിച്ചെടുത്തതിന് ശേഷം നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യാനുസരണം കഴിക്കുന്ന സമയത്ത് ഒരു 2 പിഞ്ച് വരെയൊക്കെ കഴിച്ചാൽ മതിയായിരിക്കും, കൂടുതലൊന്നും വേണ്ട. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പൗഡർ ഫോം തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എരിവിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ചുക്ക് കൂടുതൽ വെച്ച് കുരുമുളക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റോ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് കൽക്കണ്ടം കുറച്ചുകൂടെ ഇരട്ടിയെടുത്ത് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കഫ് റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പൗഡർ ഫോം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ നിങ്ങൾ കഴിച്ചാൽ ഉടനെ വെള്ളം കുടിക്കുന്ന ഒരു രീതി ഒഴിവാക്കണം. പിന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും തന്നെ ഇതിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് നന്നായിട്ട് കുറയ്ക്കുക തന്നെ വേണം. അപ്പം ഇനിയിപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ഇതിൽ ഒരു ഷുഗർ കണ്ടൻറ്റ് തന്നെ ആയതുകൊണ്ട് ഇതൊരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. എങ്കിലും നിങ്ങൾക്ക് വളരെ മിതമായിട്ടുള്ള എമൗണ്ടിൽ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നമ്മൾ മറ്റുള്ള മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി ഇത് ഈ ഒരു ലെം ഷുഗർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഹെൽത്തിന് വളരെ ഗുണകരമായിട്ടുള്ളതാണെങ്കിലും മറ്റുള്ള കുറേ ആഡഡ് ഷുഗേഴ്സൊക്കെ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ പോലും പലരും ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിന് കൂടെ ഇതുകൂടെ ആയാലും പ്രശ്നമുള്ളൂ എന്നേ ഉള്ളൂ. എപ്പോഴും വളരെ ഹെൽത്ത് കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഇനി എന്ത് കാര്യമാണെങ്കിലും മെഡിസിൻ ആയാലും ആഹാരമായാലും അതിൻ്റെ മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഇനി കുഞ്ഞുങ്ങൾക്ക് തന്നെ ഈ പൗഡർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കുരുമുളകിൻ്റെ
സ്പൈസ് ലെവൽ കൂടാൻ പാടില്ല. എപ്പോഴും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കഫം ഇളകി വരാനും അത് വായിൽ അക്യുമുലേറ്റ് അല്ലെങ്കിൽ വായിലേക്ക് വന്ന് ചേരും, അത് നമ്മൾ തുപ്പിക്കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഡ്രൈ കഫ് ഉള്ളവർക്കും തന്നെ ആ ഒരു ത്രോട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു കഫ് റെമഡിയാണ് ഇതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ചേരുവകളെ എടുത്തിട്ടും ഉള്ളൂ. പിന്നെ ചുക്കിന് പകരം ഇഞ്ചി ചേർക്കാമോ എന്നൊരു സംശയം വരാം. ഇത് ഈ പൗഡർ ഫോമിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫോമാണെല്ലാം ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇനി ഇഞ്ചിയാണെങ്കിൽ അത് ഈ ഒരു പൗഡർ ഫോമിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾക്ക് ഇത്തരം സ്പൈസ് ലെവലിൽ മാത്രം ഒരു വ്യത്യാസം വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാലും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി ഉടനെ കണ്ടുമുട്ടാം. നന്ദി.